Dear students, today video is addition of vectors, that is vector algebra 2 for plus 2 students, addition of vectors. Nammala vector inde fundamentals kaiya video il padichu. Ivide nammala addition of vectors aanu. Valla simple aanu. First one, triangular law of vector addition. If two vectors are represented in magnitude and direction by the two sides of a triangle taken in order, then their sum is represented in magnitude and direction by the third side of the triangle taken in reverse order. அதான் என்ன പറഞ്ഞാൽ இது ஒரு வெக்டர் ഈ ഡയറക്ഷനിൽ இது வேறொரு வெக்டர் b എന്ന് പറയുന്ന வெக்டர் அது ഈ ഡയറക്ഷനിൽ അങ്ങനെയാണെങ്കിൽ ഇതാണ് ഡയറക്ഷൻ ഇതാണ് ഇതാണ് അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി എന്ന് പറയുന്ന വെക്ടർ റിവേഴ്സ് ഓർഡറിൽ ഇവിടെ ഇങ്ങോട്ടല്ല ഈ ഡയറക്ഷനിലായിരിക്കും എ പ്ലസ് ബി എന്ന് പറയുന്ന വെക്ടർ ഇതാണ് ട്രയാംഗിൾ ലോ ഓഫ് വെക്റ്റർ അഡിഷൻ എയും ബിയും ഒരേ ഡയറക്ഷനിൽ എയും ബിയും നമ്മൾ ഇവിടെ ആന്റി ക്ലോക്ക് വൈസിലാണ് എടുത്തത് ആന്റി ക്ലോക്ക് വൈസിലാണ് എടുത്തത് സിഒ ഇപ്പൊ ക്ലോക്ക് വൈസ് ആയിട്ട് ഇങ്ങനെ വന്നു അതാണ് ഇനി അതാണ് ട്രയാംഗിളർ ലോ ഓഫ് വെക്ടർ അഡിഷൻ ഇവിടെ ഒരു വേറൊരു കാര്യം ഇനി നോട്ട് ഇഫ് ദ വെക്ടേഴ്സ് എ ബി ആൻഡ് സി റെപ്രസെന്റ് ഇൻ ദ ത്രീ സൈഡ്സ് ഓഫ് എ ട്രയാംഗിളർ ടേക്കൺ ഇൻ ഓർഡർ അപ്പം ഇത് എ ഇത് ബി ഇത് സി ഇങ്ങോ ഇതേ ഓർഡർ ഈ ഡയറക്ഷൻ സി എടുക്കുന്നു ഈ ഡയറക്ഷൻ സി ഈ ഡയറക്ഷൻ അങ്ങനെയാണെങ്കിൽ ഈ എ പ്ലസ് ബി എന്ന് പറയുന്നതിന്റെ ഡയറക്ഷൻ ഏതായിരിക്കും മൈനസ് സി ആയിരിക്കും എ പ്ലസ് ബി എന്ന് പറയുന്നതിന്റെ ഡയറക്ഷൻ എ പ്ലസ് ബി ഈക്വൽ ടു മൈനസ് സി ആയിരിക്കും അതാണ് നമ്മൾ ഓർക്കേണ്ടത് സി ഈ സി ഡയറക്ഷൻ അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി എന്തായിരിക്കും സീറോ എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു സീറോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരേ ഡയറക്ഷനിലാണെങ്കിൽ ഇതാ എ ഈ ഡയറക്ഷനിൽ ബി ഈ ഡയറക്ഷനിൽ സി ഈ ഡയറക്ഷനിലാണെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു സീറോ അതാണ് അതിന്റെ നോട്ട് ദെൻ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ ഈ ടു വെക്ടേഴ്സ് എ ആൻഡ് ബി റെപ്രസെന്റഡ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ബൈ ടു അഡ്ജസന്റ് സൈഡ് ഓഫ് എ പാരലോഗ്രാം ഇതാണ് ഇതാ ഈ പാരലോഗ്രാം രണ്ട് സൈഡാണ് അഡ്ജസന്റ് സൈഡാണ് എയും ബിയും ഈ എയും ബിയും വെക്ടർ ആണെങ്കിൽ രണ്ട് വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യാണ് ദേർ സം A plus B is represented in magnitude and direction by the diagonal of the parallelogram. The diagonal of the parallelogram. This is the parallelogram. That is OA. This is OA. This is OA. This is OA. Plus OB. OB. This is OB. Equal to OC. This is A. This is A. This is B. This is EB. This is EB. അങ്ങനെയാണെങ്കിൽ ട്രയാംഗുലർ ലോ അനുസരിച്ച് എന്താ ഇതായിരിക്കും ഇതാണ് എ ഈ ഡയറക്ഷൻ ബി ഈ ഡയറക്ഷനിലാണെങ്കിൽ എ പ്ലസ് ബി ഈ ഡയറക്ഷൻ തന്നെയാണ് അത് തന്നെയാണ് ഇവിടെ പാരലോഗ്രാം ലോയും പറയുന്നത് എ ഇതാണ് ബി ഇതാണെങ്കിൽ ഇതിന് ഡയഗണലായിരിക്കും എ പ്ലസ് ബി എന്നാണ് പറയുന്നത് ഇതാണ് പാരലോഗ്രാം ലോ രണ്ടും ഒന്ന് തന്നെയാണ് രണ്ടും ഒരേ ഇത് തന്നെയാണ് രണ്ട് ഇത് തന്നെ ഒന്ന് തന്നെയാണ് പറയുന്നത് ഒന്ന് നമ്മളെ പാരലോഗ്രാം ലോ എന്ന് പറഞ്ഞാൽ എയും ബിയും സം എന്ന് പറയുന്നത് അതിന്റെ ഡയഗണൽ ആയിരിക്കും പാരലോഗ്രാമിന്റെ ട്രയാംഗുലർ ലോയോ എ ഇത് ബി ഇവിടെയാണെങ്കിൽ ഇവിടെ വരയ്ക്കണം ബി അതിന് പാരലായിട്ട് എന്നിട്ട് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ആ ട്രയാംഗിളിന്റെ റിവേഴ്സ് ഓർഡറിലായിരിക്കും ഇത് എയും ഇത് ബിയും ആണെങ്കിൽ എ പ്ലസ് ബി ഇങ്ങനെ ഈ റിവേഴ്സ് ഓർഡറിലായിരിക്കും ഓക്കെ ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് വെക്ടർ അഡിഷൻ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഈക്വൽ ടു വെക്ടർ ബി പ്ലസ് വെക്ടർ എ ഇതാണ് കമ്മ്യൂട്ടേറ്റീവ് Then associative property, vector A plus vector B plus C equal to vector A plus B plus C. Then existence of additive identity. A is any vector. A is a vector. There exists a vector 0. 0 is a vector. A plus 0 equal to 0 plus A equal to A. This 0 A is additive identity. ഇനി എ മൈനസ് ബി എന്ന് പറയുന്നത് എ ഇതാണെന്ന് വിചാരിക്കുക ഇതാണ് എ
ഇതാണ് ബി വെക്ടർ, ബി ഇത് എ എന്ന വെക്ടർ. അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബി എന്ന് പറയുന്ന വെക്ടർ ഇതാണ്, ഓപ്പോസിറ്റ് സൈഡ് ഡയറക്ഷനിലായിരിക്കും ബിയുടെ. അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും എ മൈനസ് ബി, ഇത് എ മൈനസ് ബി ആണ്, എ മൈനസ് ബി. ഇതോ ട്രയാങ്കിൾ അഡീഷൻ അനുസരിച്ച് ഇത് വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഇതാണ്. ഇത് എയും ബിയും ആണെങ്കിൽ ഇത് എ പ്ലസ് ബിയും, ഇങ്ങോട്ട് വരച്ചിട്ട് ഇത് എ മൈനസ് ബിയും. അതാണ് എ മൈനസ് ബി ഈക്വൽ ടു എ പ്ലസ് മൈനസ് ബി ആണ്, അത് ഓർമ്മയുണ്ടാകണം. എ പ്ലസ് മൈനസ് ബി, ബിയുടെ ഓപ്പോസിറ്റ് എടുത്തിട്ട് എയും മൈനസ് ബി കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, ദെൻ ഫോർത്ത് പ്രോപ്പർട്ടി, എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ് ഫോർ എവരി വെക്ടർ എ ദേർ എക്സിസ്റ്റ് എ വെക്ടർ മൈനസ് എ. ഏതൊരു വെക്ടർ എ ഉണ്ടെങ്കിലും മൈനസ് എ എന്ന് പറയുന്ന വെക്ടർ ഉണ്ടാവും. സച്ച് ദാറ്റ് എ പ്ലസ് മൈനസ് എ ഈക്വൽ ടു സീറോ, ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു മൈനസ് എ പ്ലസ് എ. അതാണ് എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ്. ദെൻ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ വെക്ടർ ബൈ എ സ്കെയിലർ, ലെറ്റ് ലാംഡ ബി എ സ്കെയിലർ, റിയൽ ഓർ റിയൽ, റിയൽ നമ്പർ ആണ് ലാംഡ ബി എ സ്കെയിലർ, റിയൽ നമ്പർ ആണ്. ദ പ്രോഡക്റ്റ് ഓഫ് വെക്ടർ എ ആൻഡ് ദ സ്കെയിലർ ലാംഡ ഈസ് എ വെക്ടർ ഡിനോട്ടഡ് ബൈ ലാംഡ എ. ലാംഡ എ, ലാംഡ എന്ന റിയൽ നമ്പറും വെക്ടർ എയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ ലാംഡ എ കിട്ടും. ഈ ലാംഡയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് മോഡുലസ് ഓഫ് ഡിറ്റർമിനന്റ് മോഡുലസ് ഓഫ് ലാംഡ എന്ന് വെച്ചാൽ ലാംഡയുടെ പോസിറ്റീവ് വാല്യൂ ടൈംസ് വെക്ടർ എ ആയിരിക്കും. എയു എന്ന വെക്ടറിന്റെ അതിന്റെ മാഗ്നിറ്റ്യൂഡ്, ലാംഡയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിനെ മോഡുലസ് ഓഫ് ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും. ഇനി ലാംഡയുടെ ഡയറക്ഷൻ, ഇത് ഡയറക്ഷൻ ഓഫ് എ, ഈ ലാംഡ ഈസ് പോസിറ്റീവ് ഇത് തന്നെയായിരിക്കും. ഡയറക്ഷൻ, ഡയറക്ഷൻ ഓഫ് ലാംഡ എ, ലാംഡ എയുടെ ഡയറക്ഷൻ, ലാംഡ എയുടെ ഡയറക്ഷൻ, ലാംഡ എ എന്നാണ് ലാംഡ എയുടെ ഡയറക്ഷൻ, എയുടെ തന്നെ ഡയറക്ഷൻ ആയിരിക്കും. ദ ഡയറക്ഷൻ ഈസ് സെയിം ആസ് ഓഫ് എ, അതാണ് ദ ഡയറക്ഷൻ ഓഫ് ലാംഡ എയുടെ ഡയറക്ഷൻ. ദ ഡയറക്ഷൻ ഈസ് സെയിം ആസ് ലാംഡ എയുടെ ഡയറക്ഷൻ, ഡയറക്ഷൻ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് എ. എയുടെ ഡയറക്ഷൻ ഈ ലാംഡ പോസിറ്റീവ് ആണെങ്കിൽ, ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഓപ്പോസിറ്റ് ടു എ വെക്ടർ എ ഈ ലാംഡ ഈസ് നെഗറ്റീവ്. ലാംഡ നെഗറ്റീവ് ആണെങ്കിൽ ലാംഡ എയുടെ ഡയറക്ഷൻ മൈനസ് എയുടെ ഡയറക്ഷനിലായിരിക്കും. ലാംഡ പോസിറ്റീവ് ആണെങ്കിൽ ലാംഡ എയുടെ ഡയറക്ഷൻ എയുടെ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ദെൻ ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ, എ എന്ന് പറയുന്ന വെക്ടറിന്റെ, ഇതിപ്പോ ഇത് എ എന്ന് പറയുന്ന ഒരു വെക്ടർ ആണെന്ന് വിചാരിക്കുക, എ എന്ന് പറയുന്ന വെക്ടർ. അപ്പൊ ഈ വെക്ടറിന്റെ ലെങ്ത് എന്തു ആകാം, ലെങ്ത്. അപ്പൊ ഈ ഡയറക്ഷനുള്ള ഒരു യൂണിറ്റ് വെക്ടർ ഇതാ, ഈ യൂണിറ്റ് വെക്ടർ, അതിനെ നമ്മള് അതിന്റെ ലെങ്ത് വൺ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എ ക്യാപ്പ് എന്നാ പറയാ, ഇതിന് എ ക്യാപ്പ് എന്നാ പറയാ. ഇതാ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ ഈസ് ഗിവൺ ബൈ എ ക്യാപ്പ്. എ ക്യാപ്പ് എന്ന് പറയുന്നത് എയുടെ ലെങ്ത് കൊണ്ട് മോഡുലസ് ഓഫ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും. അതായിരിക്കും, അത് ഓർമ്മ വേണം. ഓക്കെ, ദെൻ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്താണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയും. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ, ഈ ലെറ്റർ എ ആൻഡ് ബി ആർ വെക്ടേഴ്സ്, ഡി ആണ്, ബി ആർ വെക്ടേഴ്സ് ആൻഡ് കെ ആൻഡ് എം ആർ സ്കെയിലേഴ്സ്, ദെൻ കെ എ പ്ലസ് എം എ ഈക്വൽ ടു കെ പ്ലസ് എം ഇൻറ്റു വെക്ടർ എ, കെ ഇൻറ്റു എം എ ഈക്വൽ ടു കെ എം ഇൻറ്റു എ വെക്ടർ എ, കെ ഇൻറ്റു എ പ്ലസ് ബി ഈക്വൽ ടു കെ എ പ്ലസ് കെ ബി. ഇതിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയുന്നത്. ഓർമ്മ വേണം, കമ്പോണന്റ് ഓഫ് വെക്ടേഴ്സ് ടേക്ക് എ പോയിന്റ് എ 100 ഓൺ എക്സ് ആക്സിസ് അത് ഈ പോയിന്റ്, ബി 010 ഓൺ വൈ ആക്സിസ് അത് ഈ പോയിന്റ്, ആൻഡ് സി 001 ഓൺ സെഡ് ആക്സിസ്. അങ്ങനെയാണെങ്കിൽ ഒ എ, ഒ എയുടെ ലെങ്ത് ഇതാണ്, ഒ എ, ഒ എയുടെ ലെങ്ത് 1 ആയിരിക്കും, ഒ ബിയുടെ ലെങ്ത് 1 ആയിരിക്കും, ഒ സിയുടെ ലെങ്ത് 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒ എ ആണ് നമ്മൾ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓ അതിന് നമ്മൾ ഐ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ ഒ ബിനെയാണ് യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വൈ എന്ന് പറയുന്നത്, അത് നമ്മൾ ജെ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്, ക്യാപ്പ്, ജെ ക്യാപ്പ്. ഇത് ഐ ക്യാപ്പ്, ഇത് ജെ ക്യാപ്പ്. ദെൻ ഒ സി ഈസ് കോൾഡ് ദ യൂണിറ്റ് വെക്ടർ അലോങ് ദ സെഡ് ആക്സിസ് ഈസ് ഡിനോട്ടഡ് ബൈ കെ ക്യാപ്പ്. അതാണ് ഇത് മൂന്ന്, അതാണ് അതിന്റെ ലെങ്ത് 1 ആണ്, ഐ ജെ കെ. ഐയുടെ ലെങ്ത് ഐ എന്ന് പറയുന്നത് 100 ആണ്, ബി ജെ എന്ന് പറയുന്നത് 010 ആണ്,
കെ എന്ന് പറയുന്നത് 0 0 1 ആണ്. ഇതായി മൂന്ന് പോയിന്റ്. കൺസിഡർ എ പോയിന്റ് പി എക്സ് വൈ സെഡ് ഇൻ സ്പേസ്. ഇതാ നമ്മൾ ഇവിടുത്തെ പി എന്ന് പറയുന്ന പോയിന്റ് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ പിയുടെ കോർഡിനേറ്റ് കോർഡിനേറ്റ് എക്സ് വൈ സെഡ് ആണെന്ന് വിചാരിക്കുക. എക്സ് വൈ സെഡ് ആണെങ്കിൽ ദെൻ ഒ പി ഈക്വൽ ടു, ഇതായത് ഒ ആണ്, ഒ പി ഒ പി ഇതായതാണ് ഒ പി. ഒ പി ഈസ് ദ പൊസിഷൻ വെക്ടർ ഓഫ് പി വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ. ദെൻ ഒ പി ഈ ഒ പിയുടെ ഈ ഒ പിനെയാണ് നമ്മൾ, ഇതാണ് ഒ പി. ഒ പിയുടെ നമ്മൾ ഒ പി ഓർ ഈക്വൽ ടു ആർ, ഇതിനെ നമ്മൾ ആർ എന്ന് പറയും, വെക്ടർ ആർ എന്ന് പറയും. ആർ ഈക്വൽ ടു എക്സ് ഐ, ഇതാണ് എക്സ് ആണെങ്കിൽ എക്സ് ഐ പ്ലസ് വൈ ജെ, വൈ ജെ പ്ലസ് എഡ് കെ. ഇതാണ് ഒ പി നമ്മൾ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് എഡ് കെ എന്ന് എഴുതും. എക്സ് പി എക്സ് വൈ സെഡ് ആണ്. അങ്ങനെയാണെങ്കിൽ പൊസിഷൻ വെക്ടർ ഓഫ് പി പി എ നമ്മൾ ഒ പി എന്ന് പറയും. അത് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് എഡ് കെ ആണ്. ഇതിനെയാണ് നമ്മൾ പറഞ്ഞത് this form of any vector is called the component form. Component form ഇതിനെയാണ് നമ്മൾ component form എന്ന് പറയുന്നത്. ഈ പി എന്ന് പറയുന്ന പോയിന്റ് component form. And x, y, z are called scalar component. The x ഉം y ഉം z നെ നമ്മൾ സ്കെയിലർ കമ്പോണന്റ് ഓഫ് ആർ എന്ന് പറയും. ആൻഡ് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് എഡ് കെ ആർ കോൾഡ് വെക്ടർ കമ്പോണന്റ് ഓഫ് ആർ അലോങ് ദ റെസ്പെക്റ്റീവ് ആക്സിസ്. അപ്പൊ ഇതിന്റെ സ്കെയിലർ കമ്പോണന്റ് എക്സ് വൈ സെഡും വെക്ടർ കമ്പോണന്റ് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് എഡ് കെ യു ആണ്. അത് നിങ്ങൾ മറന്നു പോകണ്ട. ദെൻ ഇഫ് എ ഈക്വൽ ടു എ വൺ ഐ പ്ലസ് എ ടു ജെ പ്ലസ് എ ത്രീ കെ, ദെൻ എ വൺ എ ടു എ ത്രീ ആർ കോൾഡ് ദ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് എ. എന്ന് പറയുന്നത് ഇന്ന് വെക്ടറിന് മൂന്ന് കമ്പോണന്റ് ഉണ്ടാവും. അതാണ് എ വൺ ഐ പ്ലസ് എ ടു ജെ പ്ലസ് എ ത്രീ കെ, ഇതാണ് അതിന് വെക്ടർ കമ്പോണന്റ് പ്ലസ്. അപ്പൊ എ ഈക്വൽ ടു എ വൺ ഐ പ്ലസ് എ ടു ജെ പ്ലസ് എ ത്രീ കെ ആണെങ്കിൽ ഈ എ വൺ എ ടു എ ത്രീ നമ്മൾ ഡയറക്ഷൻ കൊസൈൻ റേഷ്യോ എന്ന് പറയും, ഡയറക്ഷൻ റേഷ്യോ. ഇനി എൽ എം എൻ ആർ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ദ വെക്ടർ എൽ ഐ പ്ലസ് എം ജെ പ്ലസ് എൻ കെ ഈസ് എ യൂണിറ്റ് വെക്ടർ. അങ്ങനെയാണെങ്കിൽ ഇതാണ് എൽ ഐ പ്ലസ് എം ഇതാ എൽ എം എൻ ആർ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ദ വെക്ടർ. ഒരു വെക്ടറിന്റെ ഡയറക്ഷൻ കൊസൈൻസ് ആണെങ്കിൽ ദെൻ എൽ ഐ പ്ലസ് എം ജെ പ്ലസ് എം കെ ഈസ് എ യൂണിറ്റ് വെക്ടർ. ഇതാ എൽ ഇതൊരു വെക്ടർ, ഇതൊരു യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ എല്ലും എമ്മും എന്നും ഡയറക്ഷൻ കൊസൈൻ ആയിരിക്കും. ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ദെൻ അടുത്ത് വെക്ടർ എ ഈക്വൽ ടു എ ഈക്വൽ ടു എ വൺ ഐ പ്ലസ് എ ടു ജെ പ്ലസ് എ ത്രീ കെ ആൻഡ് വെക്ടർ ബി ഈക്വൽ ടു ബി വൺ ഐ പ്ലസ് ബി ടു ജെ പ്ലസ് ബി ത്രീ കെ ആർ കൊളീനിയർ. കൊളീനിയർ എന്ന് പറഞ്ഞാൽ പാരലൽ ആണെങ്കിൽ ഈ പോയിന്റ് ഉള്ളിൽ ഈസ് എ വൺ ബൈ എ ടു, എ വൺ ബൈ എ വൺ ബൈ ബി വൺ, എ വൺ ബൈ ബി വൺ ഈക്വൽ ടു എ ടു ബൈ ബി ടു ഈക്വൽ ടു എ ത്രീ ബൈ ബി ത്രീ ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ. അത് ഓർമ്മ വേണം. ദെൻ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ഡയറക്ഷൻ കൊസൈൻസ് ആൻഡ് ഡയറക്ഷൻ റേഷ്യോസ് ആർ ഗിവൺ. ഇപ്പൊ ഒരു ആർ ഒരു പൊസിഷൻ വെക്ടർ ആണെന്ന് വെച്ചാൽ, ആർ എന്ന് പറയുന്ന വെക്ടർ ഇത് പൊസിഷൻ വെക്ടർ എ എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ ആണെന്ന് വിചാരിക്കുക. ദെൻ എ ബി സി ആർ ഡയറക്ഷൻ റേഷ്യോസ്, എയും ബിയും ഡയറക്ഷൻ റേഷ്യോസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത് എൽ ഈക്വൽ ടു എ ബൈ മോഡാർ, എം ഈക്വൽ ടു ബി ബൈ മോഡാർ, എൻ ഈക്വൽ ടു സി ബൈ മോഡാർ, മോഡാർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആയിരിക്കും. ഇതുണ്ടോ, ഇതാണ് എ ആർ. ഈ ആർന്ന് മോഡാർ എന്ന് പറയുന്നത് അതിന്റെ ലെങ്ത് ഓഫ് ആർ ആണ്, മോഡുലസ് ഓഫ് ആർ ആണ്, ലെങ്ത് ഓഫ് ആർ ആണ്, ലെങ്ത് ഓഫ് ആറിന്. അപ്പൊ ഇതിന് എ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് കമ്പോണന്റ് അതിന്റെ ആറിന്റെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, സെക്കൻഡ് കമ്പോണന്റ് ആറിന്റെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, തേർഡ് കമ്പോണന്റ് ആറിന്റെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം എല്ല് എം എൻ കിട്ടും. എല്ലു എമ്മും എന്നും ഡയറക്ഷൻ കൊസൈൻസ് ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വെക്ടർ ജോയിനിങ് ടു പോയിന്റ്സ് പി എക്സ് വൺ വൈ വൺ സെഡ് വൺ. ഇതാണ് പി എക്സ് വൺ വൺ വൈ വൺ സെഡ് വൺ എന്ന് പറയുന്ന പോയിന്റ്. ക്യു എക്സ് ടു വൈ ടു സെഡ് ടു, ഇതാണ് ക്യു എക്സ് ടു വൈ ടു സെഡ് ടു എന്ന് പറയുന്ന പോയിന്റ് ഇൻ സ്പേസ്. ദെൻ ദ വെക്ടർ ജോയിനിങ് പി ടു ക്യു, പിയിൽ നിന്നും ക്യൂവിലേക്കുള്ള വെക്ടർ ജോയിനിങ് പി ക്യു. ഈ പി ക്യു ഇസ് ദ വെക്ടർ, ഈ പി വെക്ടർ പി ക്യു, പി ക്യു ഈക്വൽ ടു പി ക്യു എന്ന് പറയുന്നത് എന്താണ്, എക്സ് ടു മൈനസ് എക്സ് ടു മൈനസ് എക്സ് വൺ ആയി പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ജെ പ്ലസ് സെഡ് ടു മൈനസ് സെഡ് വൺ കെ ആണ്. ഇതാണ് ഈ പി ക്യു എന്ന് പറയുന്ന വെക്ടർ. അതിന്റെ ലെങ്തോ അതിന്റെ പി ക്യുവിന്റെ ലെങ്ത്, ലെങ്ത് ഓഫ് പി ക്യു ഈക്വൽ ടു എക്സ് ടു മൈനസ് എക്സ് വൺ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ സ്ക്വയർ പ്ലസ് സെഡ് ടു മൈനസ് സെഡ് സ്ക്വയർ സെഡ് വൺ സ്ക്വയറിന്റെ റൂട്ട് എടുക്കുക. റൂട്ട് ഓഫ് ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് പി ക്യു. അപ്പൊ ഈ പി ക്യുവിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇതാണ്, ഓർമ്മ വേണം.
Then section formula. Section formula. Let P and Q be two points represented by this the position vectors. The P and the one point, Q and the one point. Point represented by the position vector OP. This is the P and the position vector OP. OP. OP equal to A. And OQ. Q in the position vector OQ. OQ. That is B. B. Let R be the point which divides the line segment PQ. This PQ and the one line segment. ഈ ആറ് ക്യാപിറ്റൽ ആർ, ഈ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന പോയിന്റ് ഈ പി ക്യൂവിനെ പി ക്യൂ ഇന്റേർണലി ഇൻ ദ റേഷ്യോ എം ഈസ് ടു എൻ, ഇതിനെ ഇത് എമ്മും ഇത് ഇത് എമ്മും ഇത് എന്നും ആയിട്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഈ ആറിന്റെ പൊസിഷൻ വെക്ടർ എം ബി പ്ലസ് എൻ എ ബൈ എം പ്ലസ് എൻ ആയിരിക്കും. ഓർമ്മ വേണം, ഈ ആറിന്റെ ഇത് എമ്മും ഇത് എന്നും ആണെങ്കിൽ ഇന്റേർണൽ ആയിട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ ഈ ആർ എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടറാണ് സ്മോൾ ആർ. ആ ആറിന്റെ ഫോർമുല എം ബി പ്ലസ് എൻ എ ഡിവൈഡ് ബൈ എം പ്ലസ് എൻ ആയിരിക്കും. ഇനി എക്സ്റ്റേണൽ ഫോർമുല, ഫോർ എക്സാമ്പിൾ ഇത് പി ആണ്, ഇത് ക്യൂ ആണ്. അങ്ങനെയാണ് ഈ പി ക്യൂ എന്ന ലൈനിനെ എക്സ്റ്റേണൽ ആയിട്ട് ആറിൽ കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ പി ക്യൂവിനെ ഈ ആർ എക്സ്റ്റേണൽ കട്ട് ചെയ്യുന്ന പി ക്യൂവിന്റെ പുറത്തായിരിക്കും ആർ ഉണ്ടാകുക. അപ്പൊ ഈ ലെങ്ത് എം, ഈ ലെങ്ത് എൻ. അങ്ങനെയാണെങ്കിൽ ഈ ആറിന്റെ പൊസിഷൻ വെക്ടർ ആർ ആയിരിക്കും. ആർ ഈക്വൽ ടു എക്സ്റ്റേണൽ കട്ടിംഗ് ആണെങ്കിൽ എക്സ്റ്റേണൽ പി ക്യൂവിനെ ഈ ആർ എന്ന പോയിന്റ് എക്സ്റ്റേണൽ ആയിട്ട് എം ഈസ് ടു എൻ എന്ന അനുപാതത്തിൽ കട്ട് ചെയ്യുവാണെങ്കിൽ ഈ ആർ എന്ന് പറയുന്ന പോയിന്റ് പൊസിഷൻ വെക്ടർ ആർ ഈക്വൽ ടു എം ബി മൈനസ് എൻ എ ഡിവൈഡ് ബൈ എം മൈനസ് എൻ. അത് നിങ്ങൾ ഓർമ്മയുണ്ടാണ്. എക്സാമ്പിൾ വൺ, ഫൈൻഡ് ദ പൊസിഷൻ വെക്ടർ ഓഫ് പോയിന്റ് ആർ വിച്ച് ഡിവൈഡ്സ് ദ ലൈൻ ജോയിനിങ് പോയിന്റ് പി ക്യൂ whose position vectors are i plus 2j minus k and minus i plus j plus k respectively in the ratio 2 is to 1. Appa internal position aanu, internal aanengil enda internal aanengil position r inde position vector inde formula r equal to mb plus na divided by m plus n aanu. M 2 m 1 appa thaale 2 into b, b ennu parayna idaanu, idaanu b, sorry idu b, idu b, idaanu b ennu parayna vector. That is 2 into B plus 1 into N A. A എന്ന് പറയുന്നത് ഇതാണ്, 1 plus 2J minus K divided by 2 plus 1. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ ഇതാ ഈ രണ്ട് പേര് 2 ഇതിങ്ങനെ രണ്ട് ആഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1/3 I പ്ലസ് 4/3 J പ്ലസ് 1/3 K. ഇതാണ് ഇന്റേണലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2:1 എന്ന അനുപാതം കട്ട് ചെയ്യുമ്പോൾ എക്സ്റ്റേണലായിട്ടാണെങ്കിൽ ഇതിവിടെ മൈനസ് ആണ്. ഈ സ്ഥലത്ത് മൈനസ് കൊടുക്കും, ഇവിടെയും മൈനസ് കൊടുക്കും, അത്രയേ ഉള്ളൂ. ഇതാ ഇവിടെ മൈനസ്, ഇതാ ഇത് മൈനസ്, ഇത് മൈനസ്. എക്സ്റ്റേണൽ കട്ടിംഗ് ആണെങ്കിൽ, അപ്പോൾ എക്സ്റ്റേണൽ കട്ടിംഗ് ആകുമ്പോ നമ്മൾ നോക്കുന്നത് ഓക്കെ, എക്സ്റ്റേണൽ കട്ടിംഗ് ആകുമ്പോൾ ബി എം എം ദാറ്റ് ഇസ് 2 ഇൻറ്റു ബി, ബി എന്ന് പറയുന്നത് ഇതാ ഇതാണ് ബി, ബി മൈനസ് എൻ, മൈനസ് എൻ, എൻ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു എ, എ എന്ന് പറയുന്നത് ഇതാണ്, ഡിവൈഡ് ബൈ എം മൈനസ് 1. അപ്പൊ സിംപ്ലിഫൈ ചെയ്തു, മൈനസ് 3i പ്ലസ് 3k. ഓക്കെ, 3i പ്ലസ് 3k, അപ്പൊ ജെ 0 ആയി പോയി. ഓക്കെ ഓക്കെ. ദെൻ സെക്കൻഡ് പ്രോബ്ലം, കമ്പ്യൂട്ട് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോളോയിങ് വെക്ടേഴ്സ്. ഇതാ ഈ ഇതിന്റെ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് നോമേ ഫോറിക്കൽ റൂട്ട് ഓഫ് ഇതിന്റെ നോമ് കാണാനായിട്ട്, ഇതിന്റെ ലെങ്ത് കാണാനായിട്ട്, മാഗ്നിറ്റ്യൂഡ് കാണാനായിട്ട് റൂട്ട് ഓഫ് 2² പ്ലസ് മൈനസ് 7² പ്ലസ് മൈനസ് 3² ഇതിന്റെ എല്ലാം സ്ക്വയർ കാണാം. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 62. ഇനി സി ഈക്വൽ ടു റൂട്ട് ഓഫ് ദ 1/√3² പ്ലസ് 1/√3² പ്ലസ് മൈനസ് 1/√3². 1/√3² 1/3 പ്ലസ് 1/3 പ്ലസ് 1/3 ദാറ്റ് ഇസ് റൂട്ട് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. വളരെ സിമ്പിൾ ആണ്. റൈറ്റ് ടു ഡിഫറെന്റ് വെക്ടേഴ്സ് ഹാവിംഗ് സെയിം മാഗ്നിറ്റ്യൂഡ്, ഒരേ മാഗ്നിറ്റ്യൂഡ് ഉള്ള രണ്ട് വെക്ടർ കാണുക, എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. എ ഇതാണ്, അവ ഡിറ്റർമിനന്റ് ഓഫ് എ എന്നാണ് റൂട്ട് ഓഫ് 1² പ്ലസ് 1² മൈനസ് 3² ദാറ്റ് ഈസ് റൂട്ട് 11. ഇതിന്റെ മോഡുലസോ ഇതിന്റെ മാഗ്നിറ്റ്യൂഡോ ബി ഈക്വൽ റൂട്ട് ഓഫ് 3² പ്ലസ് 1² പ്ലസ് 1² ദാറ്റ് ഈസ് ഓൾസോ റൂട്ട് 11.
അപ്പൊ ഇ എന്ന ഈ എ എന്ന വെക്ടറിന്റെയും ബി എന്ന വെക്ടറിന്റെയും മാഗ്നിറ്റ്യൂഡ് ഒന്ന് തന്നെയാണ്. ഇതിന് എക്സാമ്പിൾ ഫോർ, റൈറ്റ് ടു ഡിഫറെന്റ് വെക്ടേഴ്സ് ഹാവ് ഇൻ ദ സെയിം ഡയറക്ഷൻ, ഒരേ ഡയറക്ഷനുള്ള രണ്ട് രണ്ട് വെക്ടർ എഴുതാനാണ് പറഞ്ഞത്. ഇതാ ഈ എ എന്ന വെക്ടർ, ഈ എ എന്ന വെക്ടറിനെ ബി എഴുതാനായിട്ട് എന്താ ബി ഈക്വൽ ടു ത്രീ എന്ന് എഴുതുക. ത്രീ എന്ന വെക്ടറിന് എ എന്ന വെക്ടറിനെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് ഒരേ ഡയറക്ഷൻ ആയിരിക്കും. ഇതാ അപ്പൊ ബി ഇതാണ്, രണ്ട് ഒരേ ഡയറക്ഷൻ ആയിരിക്കും. ദെൻ ഫൈവ്, ഫൈൻഡ് ദ സ്കെയിലർ ആൻഡ് വെക്ടർ കമ്പൗണ്ട് ഓഫ് എ വെക്ടർ വിത്ത് ഇനീഷ്യൽ പോയിന്റ് ടു വൺ ആൻഡ് ടെർമിനൽ പോയിന്റ് -5, 7. ഇനീഷ്യൽ പോയിന്റ് ടു വൺ ആണ്. അപ്പം എ എന്നൊരു പോയിന്റ് എടുക്കുക, ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റ്, അതിന്റെ ടു വൺ ആണ്, ടു വൺ. ആൻഡ് ടെർമിനൽ പോയിന്റ് ബി ബി, അതിന്റെ -5, 7 ആണ്, ഇതാണ് -5, 7. അപ്പൊ ഈ വെക്ടറിന്റെ എ ബി എന്ന വെക്ടറിന്റെയാണ് നമുക്ക് കാണേണ്ട, എ ബി എന്ന വെക്ടറിന്റെയാണ്. അപ്പൊ ഒ എ എന്ന് പറയുന്ന വെക്ടർ 2y+j ആണ്, 2y, 2 ഉം 1 ഉം ആകുമ്പോൾ 2y+j ആണ്. ഒ ബി എന്ന് പറയുന്ന വെക്ടർ, ഒ ബി എന്ന് പറയുന്ന വെക്ടർ ബിയുടെ ഇതെന്താ -5, 7 ആണ്. അപ്പൊ ഒ ബി എന്ന് പറയുന്നത് -5y+7j ആണ്. അങ്ങനെയാണ് എ ബി, എ ബി ഈ വെക്ടറിന്റെ എ ബി ഈക്വൽ ടു ഒ ബി, ഇതാ ഒ ബി, ഇതാ ഒ ബി -OA, ഒ ബി ഇതാണ്, ഒ ബി ഇതാണ്, ഒ ബി, ഒ ബി -OA. അപ്പൊ എന്താ -5y -2j, -7j +7j -j, ദാറ്റ് ഈസ് 6j. അപ്പൊ -7i+6j എന്നാണ്, ഇതാണ് ഇതിന്റെ കമ്പോണൻസ്. -7i+6j അതാണ് ഈ എ ബി എന്ന് പറയുന്ന വെക്ടറിന്റെ സ്കെയിലർ, ഇത് ഇത് -7i+6j ആണ് എ ബി എന്ന് പറയുന്ന വെക്ടറിന്റെ സ്കെയിലർ കമ്പൗണ്ട്. സ്കെയിലർ കമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ -7ഉം 6ഉം ആണ്. വെക്ടർ കമ്പൗണ്ടോ -7i+6j +6j ആണ്. ദെൻ എക്സാമ്പിൾ 6, യൂണിറ്റ് വെക്ടറിന്റെ ഡയറക്ഷൻ ഓഫ് ദ വെക്ടർ എ, ഈ എ എന്ന് പറയുന്ന വെക്ടറിന്റെ അതേ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ കാണാം. അപ്പൊ അതിന് നമ്മൾ എ ക്യാപ് എന്നാണ് പറയുക, എ ക്യാപ് ഈക്വൽ ടു എ ബൈ അതിന്റെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എ അതിന്റെ ലെങ്ത് ഇങ്ങനെയാണ് എഴുതുക, ലെങ്ത് എന്ന് പറഞ്ഞാൽ എ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1² + 1² + 2² ദാറ്റ് ഈസ് ദിസ്. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു √6. അപ്പം ഐ ബൈ √6 +j ബൈ √6 +2k/√6, അതാ അതിന്റെ ലെങ്ത് കൊണ്ട്. ദെൻ എക്സാമ്പിൾ, ഫൈൻഡ് ദ വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് 5y-j+2k വിച്ച് ഹാസ് മാഗ്നിറ്റ്യൂഡ് 8 യൂണിറ്റ്. 8 യൂണിറ്റ് വേണം. അപ്പൊ ആദ്യം നമ്മൾ 1 യൂണിറ്റ് ആയിട്ട് യൂണിറ്റ് വെക്ടറെ കാണും. യൂണിറ്റ് വെക്ടറെ കാണാനായിട്ട് എന്ത് ചെയ്യും, ഇതിനെ ഇതിന്റെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യും, അതാണ്. എന്നിട്ട് അതിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതാണ് ഇത് യൂണിറ്റ് വെക്ടറാണ്, അതിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം ഈ യൂണിറ്റ് വെക്ടർ കാണാൻ മുകളിൽ ഇത് എഴുതുക. ഇതിന്റെ ഡിറ്റർമിനന്റ് കാണാനായിട്ട് 5² -1² + 2² അപ്പൊ 25 + 1 + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു √30. എന്നിട്ട് 8 × 5 = 40 - 8 8 × 2 = 16. അപ്പൊ ഓരോന്നിനെ നമ്മൾ എന്നിട്ട് √30 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പം ഇതിന്റെ യൂണിറ്റ് 8 യൂണിറ്റ് ആയിരിക്കും. ഇത് യൂണിറ്റ് ആണ്, ഇതിന് ഇതിന്റെ യൂണിറ്റ് വെക്ടർ ആണ്, അതിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ. യൂണിറ്റ് വെക്ടർ കാണാനായിട്ട് ആ വെക്ടറിനെ അതിന്റെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, എക്സാമ്പിൾ 8, ഷോ ദാറ്റ് ദ വെക്ടേഴ്സ് ദിസ് ആൻഡ് ദിസ് ആർ കൊളീനിയർ. ഈ രണ്ട് വെക്ടറും കൊളീനിയർ ആണെന്ന് തെളിയിക്കണ്ടേ. അപ്പൊ എ തന്നു, ബി ഇതാണ്, ബിക്കകത്ത് നിന്ന് -2 പുറത്തെടുത്തു, അപ്പൊ ഇത് കിട്ടി. ഇത് എ ആണ്, ഇത് എ എന്ന് പറയുന്ന വെക്ടർ ആണ്. ബി ഈക്വൽ ടു -2a, ബിയും ഈക്വൽ ടു -2 ആണെങ്കിൽ എയും ബിയും കൊളീനിയർ. ഇത് ബി, ഇത് -2a, ഇതിന്റെ ഇരട്ടി രംഗത്തിൽ ഇങ്ങോട്ട് വരണം -2a. ഇത് ബി, ഇതിന്റെ ഡയറക്ഷൻ ഇത്, -2a ഡയറക്ഷൻ ഇത്. അപ്പൊ ഇതെന്താ പാരലൽ ആണ്, അപ്പൊ കൊളീനിയർ ആയിരിക്കും. ഓക്കെ, ദെൻ എക്സാമ്പിൾ നമ്പർ 9, ഫൈൻഡ് ദ ഡയറക്ഷൻ കോസൈൻസ് ഓഫ് എ വെക്ടർ ജോയിനിങ് എ 1, 2, -3 1, 2, -3 ആൻഡ് ബി -1, -2, -1 ഡയറക്റ്റഡ് ഫ്രം എ ബി. ഇതാ ഈ ലൈനിന്റെ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഇതിന്റെ ഡയറക്ഷൻ കൊസൈൻസ് ആണ് കാണുന്നത്. അപ്പൊ ഡയറക്ഷൻ കൊസൈൻസ് കാണുമ്പോൾ ഈ എ ബിയുടെ വെക്ടർ ഇക്വേഷൻ കാണണം. എ ബി എന്ന് പറഞ്ഞാൽ ഒ എ, ഈ ഒ എയുടെ വെക്ടർ ഇക്വേഷൻ ഇതാണ്, ഒ ബിയുടെ വെക്ടർ ഇക്വേഷൻ ഇതാണ്, ഒ ബിയുടെ വെക്ടർ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ എ ബി എന്ന് പറയുന്നത് ഒ ബി മൈനസ് ഒ എ ആണ്, ഒ ബി മൈനസ് ഒ എ ആണ്, ഇതാണ് ഒ ബി മൈനസ് ഒ എ ആണ്. അപ്പം ഇതിന്റെ അകത്തുനിന്ന് ഇത് കുറയ്ക്കുക,
കുറയ്ക്കുമ്പോൾ മൈനസ് ടു ഐ മൈനസ് ഫോർ ജെ മൈനസ് പ്ലസ് ഫോർ കെ എന്ന് കിട്ടും. ഇതാണ് എ ബി. ഇനി ഡയറക്ഷൻ അതിന്റെ ഡയറക്ഷൻ കൊസൈൻ ആണ് കാണേണ്ടത്. ഡയറക്ഷൻ കൊസൈൻ കാണുമ്പോൾ അത് കാണണമെങ്കിൽ എല്ല് കാണാനായിട്ട് എന്ത് ചെയ്യണം, എ ബൈ. ഇതാണ് എ എന്ന് പറയുന്ന വെക്ടർ, ഇതാണ് എ എന്ന് പറയുന്ന വെക്ടർ. എ എ അതിന്റെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ബി എ. അതിന് എം കാണാനായിട്ട് ബി എ അതിന്റെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം എ. ഇതാണ് സോറി എ, ഇതാണ് എ, സോറി ഇതാണ് എ. എ ഇത്, ഇത് ബി, ഇത് സി. അപ്പൊ എ ഈക്വൽ ടു മൈനസ് ടു ഡിവൈഡ് ബൈ ലെങ്ത് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ, ഇതാ റൂട്ട് ഓഫ് ഫോർ സ്ക്വയർ പ്ലസ്, ഇതാ റൂട്ട് ഓഫ് മൈനസ് ടു സ്ക്വയർ മൈനസ് ഫോർ പ്ലസ് പ്ലസ് ഫോർ സ്ക്വയർ ആണ്. അപ്പൊ ഇതാണ്. ദെൻ എം ഈക്വൽ ടു ബി, ബി എന്ന് പറഞ്ഞാൽ മൈനസ് ഫോർ ആണ്. മൈനസ് ഫോർ ഡിവൈഡ് ബൈ ദിസ്. എൻ ഈക്വൽ ടു എന്താ, പ്ലസ് ഫോർ ആണ്. പ്ലസ് ഫോർ ഡിവൈഡ് ബൈ അതിന്റെ ലെങ്ത്. എൽ ഈക്വൽ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ടു ബൈ സിക്സ് മൈനസ് ഫോർ ബൈ സിക്സ് ഫോർ ബൈ സിക്സ്. മൈനസ് ടു ബൈ സിക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ബൈ ത്രീ, മൈനസ് ടു ബൈ ത്രീ, ടു ബൈ ത്രീ. ഇതാണ് എക്സാമ്പിൾ ടെൻ. ഷോ ദാറ്റ് ദ വെക്ടേഴ്സ് ഐ പ്ലസ് ജെ പ്ലസ് കെ ഈസ് ഈക്വലി ഇൻക്ലൈൻഡ് ടു ഒ എക്സ് ഒ വൈ ഒ സെഡ്. അപ്പൊ ആർ എന്ന് പറയുന്ന വെക്ടർ ഇതാണ്, ഇതാണ് ഐ പ്ലസ് ജെ പ്ലസ് കെ. ഈക്വലി ഇൻക്ലൈൻ എന്ന് വെച്ചാൽ കോസ് ആൽഫ ഈക്വൽ ടു കോസ് ബീറ്റ ഈക്വൽ ടു കോസ് ഗാമ എന്ന് എഴുതിയാൽ മതി. അപ്പം അതിന്റെ ഡയറക്ഷൻ കൊസൈൻസ് എല്ലാം തുല്യമാണെന്ന് എഴുതിയാൽ മതി. അപ്പൊ ഡയറക്ഷൻ റേഷ്യോ, ഇതിന്റെ ഡയറക്ഷൻ റേഷ്യോ എത്രയാ, വൺ 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 ആണ്. അപ്പൊ ഡയറക്ഷൻ കൊസൈൻസ് എന്താ, എൽ അതാ വൺ ബൈ ഡയറക്ഷൻ റേഷ്യോ വൺ ബൈ ലെങ്ത് ഓഫ് ആർ, വൺ ബൈ ലെങ്ത് ഓഫ് ആർ, വൺ ബൈ ലെങ്ത് ഓഫ് ആർ ആണ്. ലെങ്ത് ഓഫ് ആർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് വൺ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ. അപ്പൊ റൂട്ട് ത്രീ. അപ്പൊ എൽ ഈക്വൽ ടു കോസ് ആൽഫ ഈക്വൽ ടു എൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് ത്രീ. കോസ് ബീറ്റ ഈക്വൽ ടു വൺ ബൈ റൂട്ട് ത്രീ. കോസ് ഗാമ ഈക്വൽ ടു വൺ ബൈ റൂട്ട് ത്രീ. അപ്പൊ ആൽഫയും ബീറ്റയും ഗാമയും എക്സും വൈ സെഡിനോടുള്ള ആംഗിൾ ആണെങ്കിൽ ഡയറക്ഷൻ കൊസൈൻസ് കണ്ടാൽ മതി. ഡയറക്ഷൻ കൊസൈൻസ് എല്ലാം വൺ ബൈ റൂട്ട് ത്രീ ആണ്. അപ്പൊ ഈക്വലി ഇൻക്ലൈൻഡ് ആണ്, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദെൻ ഫൈൻഡ് ദ പൊസിഷൻ വെക്ടർ ഓഫ് ദ മിഡ് പോയിന്റ് ഓഫ് ദ വെക്ടർ ജോയിൻ ദ പോയിന്റ് ടു പി ടു ത്രീ ഫോർ. ഇതാണ് ടു ത്രീ ഫോർ ആൻഡ് ക്യൂ ഫോർ വൺ മൈനസ് ടു. ഇത് ക്യൂ ഫോർ വൺ മൈനസ് ടു ആണ്. ഇതിന്റെ മിഡ് പോയിന്റ് കാണണം. മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ആർ എന്നാണെങ്കിൽ ഇത് വൺ ഈസ് ടു വൺ എന്ന അനുപാതത്തിലാണ് ഇതിനെ കട്ട് ചെയ്യുക. വൺ ഈസ് ടു വൺ ആണ്. അപ്പൊ ഇത് ഒ ആണ്. അപ്പൊ ഒ പി, ഇതാണ് ഒ പി. ഒ പി എന്ന് പറയുന്നതിന്റെ പൊസിഷൻ വെക്ടർ എന്താ, ടു ഐ പ്ലസ് ത്രീ ജെ പ്ലസ് ഫോർ കെ ആണ്. ഇനി ഒ ക്യു, ഇതാണ് ഒ ക്യു. ഒ ക്യു എന്ന പൊസിഷൻ വെക്ടർ എന്താ, ഫോർ ഐ പ്ലസ് ഫോർ ഐ പ്ലസ് ജെ മൈനസ് ടു കെ ആണ്. ഇതാണ് ഒ ക്യു. അങ്ങനെയാണെങ്കിൽ ഒ ആർ, ഇത് ഒ ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതാണ് ഇതാണ് ആറിന്റെ ഒ ആറിന്റെ പൊസിഷൻ വെക്ടർ. അത് ആർ ആണെങ്കിൽ ആർ ഈക്വൽ ടു എം ബി പ്ലസ് എൻ എ ബൈ എം പ്ലസ് എൻ ആണ്. ഇവിടെ എം ഈക്വൽ ടു വൺ, എൻ ഈക്വൽ ടു വൺ ആണ്. വൺ എം ബി. അപ്പൊ ഇതിൽ എം ബി എം ബി ദാറ്റ് ഇസ് ദിസ് എം ബി പ്ലസ് എൻ കെ എൻ എൻ എ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ടു. അപ്പൊ വൺ ഇതാ ബിയും ഇത് വൺ ഈസ് ടു വൺ എന്ന കട്ട് ചെയ്യാണ്. അപ്പൊ ഇതിന്റെ പോയിന്റ് നമുക്ക് കിട്ടും, ഇത് രണ്ടും കൂടെ കൂട്ടി ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓ ആർ ഓ ആർ ഓ ആർ ഓ ആർ ഈക്വൽ ടു ത്രീ ഐ പ്ലസ് ടു ജെ പ്ലസ് കെ. ദെൻ ട്വൽത്ത് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ പോയിന്റ് എ ബി സി വിത്ത് പൊസിഷൻ വെക്ടേഴ്സ് എ ബി സി റെസ്പെക്ടീവ് ഫോം ദ വെർട്ടീസസ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. അപ്പൊ നമുക്ക് തോന്നുന്നുണ്ട് ഇതാണ് എ, ഇതാണ് എ, ഇതാണ് എ. എയുടെ എ നമുക്ക് ഒ എ. അപ്പൊ ഒ എയുടെ പൊസിഷൻ ഇതാണ് ഒ എ, ഒ എ അതിന് എ എന്ന് വിളിച്ചു. ദെൻ ഇതാണ് ഒ ബി, ഒ ബി അതിനെ ബി എന്ന് വിളിച്ചു. ദെൻ ഒ സി, ഇതാണ് ഒ സി അതിനെ സി എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതാണ് എ ബി സി എന്ന് പറയുന്ന ട്രയാംഗിൾ ആണിത്. ഈ ട്രയാംഗിൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെന്ന് തെളിയിക്കണം. അതിന് നമ്മൾ ആദ്യം എ ബി കണ്ടു, എ ബി കണ്ടു. എ ബി എന്ന് പറയുന്നത് എന്താ, ഒ ബി മൈനസ് ഒ എ ആണ്. അത് ഒ ബി മൈനസ് ഒ എ ആണ്. ഒ ബി മൈനസ് ഒ എ, ഇതാണ് ഒ ബി മൈനസ് ഒ എ. അത് ഇത് കിട്ടി, അതാണ് ഇത്. അങ്ങനെയാണ് എ ബി, എ ബി കിട്ടി. അപ്പൊ എ ബിയുടെ ലെങ്ത് എത്രയായിരിക്കും, മൈനസ് വൺ സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ പ്ലസ് ഫൈവ് സ്ക്വയർ. അപ്പൊ എത്രയാ, തേർട്ടി സിക്സ്. ദെൻ ബി സി കാണണം. ബി സി എന്ന് പറയുന്നത് എന്താണ്, ഇതാണ് ഇതാണ് ബി സി. ബി സി എന്ന് പറയുന്നത് എന്താണ്, സി സി ഒ സി മൈനസ് ഒ ബി ആയിരിക്കും. ഒ സി മൈനസ് ഒ ബി ആയിരിക്കും. ദാറ്റ് ഈസ് ദിസ് ബി സി എന്ന് പറയുന്നതാണ്. അപ്പൊ അതിന്റെ ലെങ്ത് എത്രയാ, മൈനസ് വൺ സ്ക്വയർ പ്ലസ് ടു മൈനസ് ടു സ്ക്വയർ പ്ലസ് മൈനസ് സിക്സ് സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർ ഫോർട്ടി റൂട്ട് ഫോർട്ടി വൺ. ദെൻ അടുത്തത് എ സി, എ സി എന്ന് പറയുന്ന ഇതാണ്. ദെൻ ബി സി കണ്ടു, ദെൻ എ സി. എ സി എന്ന് പറയുന്നത് ഇതാണ് എ സി, ഇതാണ് എ സി. എ സി എ സി ഈക്വൽ ടു സി മൈനസ് എ ആണ്. എ സി ഈക്വൽ ടു സി മൈനസ് എ, സി മൈനസ് എ ആണ്, സി മൈനസ് എ. അത് കിട്ടി, അത് ഇതാണ്.
അപ്പൊ എ സി എന്തായിരിക്കും? എ സി റൂട്ട് അതിന്റെ ലെങ്ത് എത്രയാണ്? 4+1 സിക്സ് ആണ്. അപ്പൊ എ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറയുന്ന റൂട്ട് 36 ആണ്, സോറി 25 35, സോറി 35 ആണ്, ഇത് 35 ആണ്. എ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് 35 സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റൂട്ട് 6 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 41, ദാറ്റ് ഈസ് ഈക്വൽ ടു ബി സി സ്ക്വയർ. ഇതാണ് ബി സി, ഇതാണ് നമുക്ക് കിട്ടുന്നത് ബി സി. ബി സി സ്ക്വയർ, എ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ ഈക്വൽ ടു ബി സി സ്ക്വയർ. ഇതാണ് എ ബി സ്ക്വയർ, ഇതാണ് എ ബി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ. എ സി സ്ക്വയർ, എ ബി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ ഈക്വൽ ടു ബി സി സ്ക്വയർ. അതുകൊണ്ട് എന്താ, എ ബി സി ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ. ഓക്കെ, നമ്മള് ഓക്കെ, ഇവിടെ നമ്മൾ എല്ലാം തീർന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ അടുത്ത നമ്മൾ വീഡിയോ, ഇനി രണ്ട് വീഡിയോ കൂടെ വെക്ടറിന്റെ ഉണ്ടാവും. ഇനിയുള്ള നോട്ടിഫിക്കേഷൻ വരാനായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.